മാറിക്കോ പാമ്പ് പുറത്ത് പോലെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ വയറ്റില് നോക്കാം, നമുക്ക് കാണാം മുഴ. ഈ മുഴ എന്ന് പറയുന്നത് ഒരു പാമ്പാണ്. ഒരു പാമ്പിനെ ഭക്ഷിച്ച് അദ്ദേഹം കയറി. ഇതാ നോക്കൂ, കാട്ടുപാമ്പ്. കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന സിംഗത്തേക്ക് എന്നറിയപ്പെടുന്ന പാമ്പിനെ അദ്ദേഹം ഭക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ നാളെ ഇത് ഛർദ്ദിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഛർദ്ദിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയാതിരിക്കുക. പാമ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പിടികൂടുമ്പോൾ നമ്മൾ കണ്ടില്ല ഇതിൻ്റെ വയറ്റിൽ ഭക്ഷണം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ഇതിനകത്തെ പിടിക്കുന്ന സമയം വീട് പൊളിച്ച് വീടിനകത്താണ്, വീടിനകത്ത് ആണ് മാളത്തിൽ ഇതേ കയറുന്നത്. അപ്പം സാധാരണ മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് ഇവ ഭക്ഷണം തേടാൻ പെൺപാമ്പ് ഫീമെയിൽ പാമ്പുകൾ പോകാറില്ല. പക്ഷേ ഇത് ഇവിടുന്ന് എവിടെ നിന്നോ ഇന്നലെ ഇവർ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ രാത്രി പിടികൂടിയിട്ട് ഞാൻ രാത്രി ഇദ്ദേഹം പുറത്ത് പോയി കാട്ടുപാമ്പിനെ ഭക്ഷിച്ചിട്ട് വന്ന് മാളത്തിൽ കയറിയാണ്. കാരണം നാറ്റം നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്. പകുതി തലയിടുന്നൊരു ഏകദേശം ഒരു രണ്ട് ഒന്നരടിയോളം അത് കഴിഞ്ഞ് കഴിച്ച് അഴുകിയിട്ടുണ്ട് ഫീമെയിൽ. ഞാൻ പറഞ്ഞ പോലെ പെണ്ണതിനാണ്, കാണാം പെണ്ണാണ്. ഏകദേശം 4 വയസ്സിൻ്റെ മേളിൽ പ്രായമുണ്ട്. ഏകദേശം 4.5 അടിയോളം നീളമുണ്ട്. എൻ്റെ കണക്കുകൂട്ട് ശരിയാണെങ്കിൽ 20 മുകളിലോട്ട് 20 മുകളിലോട്ട് മുട്ട ആ മാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടല്ലോ, ഇദ്ദേഹത്തെ നമ്മളൊന്ന് കണ്ടു. അദ്ദേഹം 10 മുറുക്കൻ തന്നെയാണ് കാണാം, മുറുക്കൻ തന്നെയാണ്. കോബ്ര ഫീമെയിൽ പെണ്ണാണ്. അപ്പം നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ഒരു ബോട്ടിൽ എടുക്കും. നമുക്ക് നാട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ട നിമിഷം നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. കപ്പാസിറ്റി ആൺപാമ്പിന് ആ പെൺപാമ്പിനുണ്ട്. അപ്പം നമ്മളെന്തായാലും സമയം കളയുന്നില്ല. എല്ലാ എന്നെ സ്നേഹിക്കുന്ന ഒരു സംഭവം കൂടി പറയാനുണ്ട്.